Hi friends, ellavarkkum namaskaram. Women's diary like swagatham. Innathe video lode nammal share cheyan povunnathu nellikka wine engane undakka annaladana. Nellikka wine undakkunnathinu munne adine cheriya preparations okke cheedittundarun. Aa preparation endakkeyanu njan ippo share cheyidondirikkunnathana. Andesha njangada veendum muttathundara nellikka marathinu mollana njangal nellikka parichathu. Ekadesham oru 4 5 kilo parichittundennu thonunu. Njangal nellikka achar, nellikka wine, nellikka uppilittathu onnakke ee oru trip il njangal undakkan vicharichittundara. Adondu thanne 4 5 kilo parichittundu. Adine mollana iniyum nellikka baaki undu. Oru aashyam kooda kaniṭṭu veendum parikkanu vicharichu. Appo veendum kore saanangal okke undakkanam. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യും, അതിൻ്റെ സൈഡിലുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ നെല്ലിക്ക, 1 കിലോ ശർക്കര, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക, 1 പിടി ഗോതമ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 2 കിലോൻ്റെ ഒരു ബോട്ടിൽ. ഇനി നമുക്ക് ഇട്ട് തുടങ്ങാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക, നെല്ലിക്ക കുരു ഒന്നും കളഞ്ഞിട്ടില്ല, ജസ്റ്റ് അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അതിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറ് ലെയറായിട്ടാണ് ഇടുന്നത്. അങ്ങനെ എല്ലാ ലെയറ് ലെയറായിട്ടല്ല നിങ്ങൾ ഇടുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ ലെയറ് ലെയറായിട്ട് ഇടണമെന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ലെയറ് ലെയറായിട്ട് ഇടുന്നേ ഉള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുക. ശർക്കര ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ശർക്കര നുറുക്കിയ ശർക്കരയാണ് ഇരിക്കുന്നത്. ചിരണ്ടിയിട്ടിട്ടോ അല്ലെങ്കിൽ കുത്തി പൊടിച്ചിട്ടോ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന 1 പിടി ഗോതമ്പുണ്ടല്ലോ, ഗോതമ്പും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എല്ലാം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നെല്ലിക്കേൻ്റെ മുകളിലും എന്താ ഗോതമ്പിൻ്റെ മുകളിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് നെല്ലിക്ക നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ബോട്ടിലും അതുപോലെ തീരെ ജലാംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുക. സെയിം പ്രോസസ്സ് നെല്ലിക്ക, ശർക്കര എന്നിവ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പം ബോട്ടിലും ബോട്ടിലൊന്നും തീരെ ജലാംശം ഇല്ലാണ്ടിരിക്കണമെന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ജലാംശം ഉണ്ടെങ്കിൽ നമ്മുടെ വായന് പെട്ടെന്ന് ചീത്തയായി പോവും, കറക്റ്റ് പ്രോസസ്സിങ് നടക്കില്ല. അതുകൊണ്ടാണ് ജലാംശം തീരെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കെട്ടിവെക്കുന്ന സമയത്താണെങ്കിലും നല്ല ടൈറ്റായിട്ട് വേണം കെട്ടിവെക്കാൻ. ബോട്ടിൽ നമ്മളിപ്പോൾ 3/4 ഭാഗത്തോളം നിറച്ചു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മസാല കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ചൂടാക്കി ആറ്റി വെച്ച വെള്ളം വേണം ഒഴിക്കാൻ, അതല്ലാതെ ചൂടോടെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് എയർടൈറ്റായിട്ട് കെട്ടിവയ്ക്കാം. എയർടൈറ്റായിട്ട് കെട്ടിവയ്ക്കുന്നതിൻ്റെ മുകളിൽ വീണ്ടും വൈറ്റ് തുണി വെച്ച് വീണ്ടും നന്നായിട്ട് കെട്ടിവയ്ക്കണം. ഇനി നമുക്കിത് ഒന്നരാടം ദിവസങ്ങളിലൊന്ന് ഇളക്കി കൊളുക്കുക. ഇളക്കി കൊളുക്കുന്ന കയ്യിൽ നമ്മൾ വേറൊരു സാധനം ഇളക്കാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കയ്യിൽ ഇത് മാത്രം യൂസ് ചെയ്യുക. പിന്നെ 21 ദിവസം കഴിഞ്ഞ് നമ്മളിത് തുറക്കുന്ന സമയത്തും നന്നായിട്ട് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുക. അരിച്ചെടുത്തിട്ട് ആ സമയം നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും വീണ്ടും നമുക്കത് അങ്ങനെ തന്നെ കെട്ടിവെച്ച് എത്ര കാലം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.